അല്ല, നമുക്കത് ഫേസ് ചെയ്യുന്നു. ഇപ്പം LF ക്യാമറ വരുന്നതിന് മിനി LF വരുന്നതിന് മുമ്പാണ് നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്തത് ആക്ച്വലി. പക്ഷെങ്കിൽ പിന്നീട് നമ്മൾ ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് മിനി LF-ലാണ് നമ്മൾ വൈഡ് സ്ക്രീനിലാണ് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഫുൾ ഫോർമാറ്റ് ലെൻസസ് ഇല്ല. അപ്പൊ അന്ന് ഐമാക്സ് മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. കാരണം ഐമാക്സ് ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യണം, അപ്പൊ അതുകൂടെ ടെക്നോളജിക്കലി ചലഞ്ചിങ് ആണ്. ഇന്നിപ്പോ നമുക്ക് ആക്ച്വലി സാധാരണ ക്യാമറയിൽ ഫുൾ ഫോർമാറ്റ് ലെൻസസ് ഫുൾ ഗേറ്റ് എക്സ്പോസ് ചെയ്തിട്ട് ഐമാക്സിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ടെക്നോളജി ഇല്ല. ആ ചോദ്യം പ്രസക്തമാണ്. നമ്മള് ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്രയും കാലം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനെ ആദ്യമേ അപ്രിസിയേഷൻ ചെയ്യുന്നു. നിലവിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ലൈഫ് അത് കുറച്ച് ലൈഫിനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്ന് നമ്മൾ സിനിമയിലൂടെയാണ് എപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീടുള്ള ലൈഫിനെ അത് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട്? ഈ ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഒക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ ശരിയാണ്. അങ്ങനെ ഒരു നമ്മൾ എത്ര തന്നെ കെയർഫുൾ ആയിട്ട്, ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഓൺസെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, എനിക്ക് അജിത് എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ട്. എല്ലാ അവരെല്ലാവരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനത് ചെയ്യുന്നത്. എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാം എന്നുള്ളേ ഉള്ളൂ. അല്ല, ഒരു ഒരു മനുഷ്യന്റെ 1/3 ഓഫ് ദ ബോഡി വെയിറ്റ് കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷേ എനിക്ക് ഈ സിനിമ 2008-09 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ്, ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ തയ്യാറായതുകൊണ്ടാണല്ലോ അന്ന് ആ സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് വേണ്ട, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി, മറ്റൊരു നടനെ ഏൽപ്പിക്കുക. കാരണം ഓഫ്കോഴ്സ് ഒരുപാട് നടന്മാർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടാവും. അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത്, ഞാനൊരു 10% പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആ ജീവിതത്തിൽ ഇല്ല കേട്ടോ. അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണ്. So, she keeps associating Arjun with the whole time that I had with him. I don't know if this film might want to see. And I have made this remark before and people have taken it out of context. When I said that, you know, I have not shown my face to my daughter. I've had to field questions where people have asked me that how you come out and say that, you know, others should go to theaters with family and watch the film. The difference being that when my daughter watches a film of mine, she's only 9. She will keep seeing her father on screen. She will not see an actor. Unlike your children, who will see Prithvi as the actor. So it's a different contextual scenario where a 9-year-old child will have to go and see her father on screen doing things that she never sees him doing otherwise. So for that reason, I have not shown any of my films. But this is one film when at some point I will proudly show her. And if at one point my daughter turns around and asks me, were you an actor? What does being an actor mean? I think the first film I'll show her is Arjun. Was it because it's a survival drama, or tell me three things that you knew where you cannot survive without? My daughter, my wife, and cinema. There's also a lot of talks about Padhiya Chudhika. Anything you want to say, because that also has a very different look and a standard for you. I'll meet you in Bombay. Also, I wanted to speak to Jimmy and of course Tatlik, and first tell me, how was it to actually work in an Indian film, and did you guys know how big Prithviraj and A.R. Rahman are? Well, it was my first experience with an Indian production, and of course before I came here I did a little research as well, as far as who was in the auditorium, who was the actor, and who else was cooking a bowl.
at your online, because I live in Los Angeles, so I was in India. They were slum dunking in there once I go on there. But I was baffled by the cast and crew when I got to Algeria for the first time. I mean, and then the desert was just full of people. And you know, I think here, you probably have three people for the show of one in some of the any production that I'm about. So that was a big difference for me. But besides that, you know, I mean, the level of professionalism was up there. Blessing the director is such a perfectionist. You know, everything has to be just on the dot. And that was very interesting to witness. And it got all the necessary tools and people to get to what I wanted to do. And such a impactful and deep story that I think they did that. And as far as the collaboration with some of the other actors, including Rach here, with whom, you know, I probably spent every day doing all kind of things, going through the desert, and having to carry him, he killed me. Because, you know, he's not a small dude. And at the time, I just had to carry him on my back and walk and run. So that was quite painful, but very enjoyable. And so, looking forward to seeing you in the screen. This film is such a gift for a composer. Because I'm not just filling up the music, I'm becoming a character. That character sometimes is George's point of view, sometimes the director's point of view, sometimes the main character's point of view. So it keeps shifting. That is the main theme which you've done, which I think is today. That is the main theme which is probably got looking at the main family with mercy. And I don't want to say much. I think we should look at the film. And then we know what really wants you, and what you should feel, you should feel what you should feel. With amazing performance of Jimmy and the VA and all of us. First, you told that after the Vatican Army, you told him to stop doing such kind of creative characters. So, when it comes to acting, is there anything you like to tell the graduate after watching his performance? Graduate didn't do anything. He's all around that. I know Fahad because I've not watched many of Fahad's movies because I know him as a person. That's why you are such a good person, why you're acting such cruel roles. Some of this stuff are fun. And the thing is evolved so much. I've worked on Ravan, I've worked on Kavya Talivan, and all of them are very heavily demanding roles. And in this, you should see, I don't want to say much. This much. Rajiman, are there one day an actor for a bus, but sitting on a poster on you, pretty much on the level, and I'm sharing. പ്രവാസ് ട്രെയിലർ പ്രവാസിന് ഭയങ്കര ആകാംക്ഷയോടുകൂടി ഈ സിനിമ ഇറങ്ങുമ്പോൾ കാണണം എന്ന് പറഞ്ഞ് പിന്നെ ശ്രദ്ധിക്കുമ്പോൾ So we are in touch, and he is a very good friend now. When I'm in Hyderabad, I definitely touch base with Prabhas. Like, not just that, we are in touch. We still have a guy in Prabhas, in fact, Prashant. Prashant, he like a character on the show, as a desert to kind of another little contact, like a Prabhas and Prashant, one of them. நினைக்கிறேன்
because one thing, it's not final dialogues, but music of the characters other than also. The personal music has been a lot. Because music is upper bottom, I think everybody will mind. So if somebody is having an emotional speak, the character has emotional. Like, constantly have to check whether I'm over preempting the emotion or adding too much to what he's doing or countering it. Countering it is what I wanted to try in this one. If somebody is crying, I just want to cry too. Maybe too much. So I should be almost like a hugging, embrace, mother-like character. Sometimes, as I said, it's a more divine character. And actually, I scored this scene. I scored it. They took it for festival showing it. Then I saw it, I didn't like it. And I changed many emotions. And I also evolved in that. Initially, it was all I wanted to do it. And then the doctor did it all wrong. So I went back to it. At some point, cinema, I'm trying to put a vulnerable wrong with this mystery. There's something wrong about us. I feel what is wrong with the cinema, really cinema today, is that they start making packages. You know, last year, that's what they did. The middle class Indian is no more a subject of discussion in the cinema in the last year. Probably last decade is a level we saw middle class girl. So you've taken a fair amount of fair share of people from your story. Who's going to go against you? And look at the regional cinema. Regional literature is rooted, regional cinema is right, is rooted in regional literature. So where the literature is strong, you have strong subjects and you have strong cinema. That's what I think is lacking in the cinema right now. I look back. And writing is very strong. So a lot of literature influence is making, you know, film. Like one element of film, become a point of a journey. Animal Voice, for example. Take one element. 30 years ago, you see one song, that is... has more than 50, probably more than 60 years ahead of humanity. So in answer to your question, I think I went back to school again. It was so amazing to see very talented people who were very dedicated and very passionate, and I can't put it like when I say very passionate. If there's one thing in this room, like let's say we're shooting right now, and maybe the lighting is not proper, then they'll change it. No, they won't just change it, they'll change the whole setting, even you know, the outside environment. Whenever there's a need, there's always a way. I think that was probably the biggest lesson I learned about Mommy on the Cinema. I remember also a few years back that our lead actor, Pitharaj, his mother was caught in the flood or something of that nature. There were some floods, and we had to stop shooting for a while because there was a big element of danger. Had it been anyone else, right, they probably would have just said, okay, you know what, we're not going to do this. But no, through it all, through monsoon season, through the pandemic, through everything. And, you know, I can't stress it enough, and I've mentioned this before, it is not easy to lose weight and gain weight really, really fast. You can be very, very sick, right? It's happened with different actors. But the fact that she's here with us right now, and that everybody who has worked on this film is still here with us as a testament to Malayalam cinema's can-do attitude that we can all learn from in different industries around the world. Yes. Absolutely.